ജേസി ബ്രദറിനോട് പറയാൻ വന്നു, പറഞ്ഞോളൂ. ആ ബ്രദറെ, ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, പ്രീ പ്യൂബസെൻ്റ് ഗേൾസുമായിട്ടുള്ള സെക്ഷുവൽ ഇൻ്റർകോഴ്സ് ന്യൂ ടെസ്റ്റമെൻ്റ് വേഴ്സസ് നീസുവിൻ്റെ ബുക്ക് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം, എന്നിട്ട് മുന്നോട്ട് പോകാമെന്നേ. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് ടെസ്റ്റമെൻ്റ് വെച്ചിട്ട് പ്രീ പ്യൂബസെൻ്റ് ഗേൾസുമായിട്ടുള്ള സെക്ഷുവൽ ഇൻ്റർകോഴ്സിന് ആരാണ് പെർമിഷൻ കൊടുക്കുന്നത് നമുക്ക് പരിശോധിക്കാം, എന്നിട്ട് മുന്നോട്ട് പോവാം. വാട്ട് യു സേ? പറഞ്ഞോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രീ പ്യൂബസെന്റ് ഗേൾസുമായിട്ടുള്ള സെക്ഷുവൽ ഇന്റർകോഴ്സ് നിങ്ങളുടെ ഫെയ്ത്ത് സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല, അതെ, ഞാൻ നിങ്ങളുടെ, ഞാൻ അങ്ങോട്ട് ചോദിച്ചല്ലോ, റെബേക്ക ഐസക്ക് 3 വയസ്സ്. കൃത്യമായിട്ടില്ല, ഞാനാണ് ഫസ്റ്റ്. ഞാൻ 3 വയസ്സുള്ള റെബേക്ക രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ കേസാ, കല്യാണം കഴിച്ചു. ഞാനാണല്ലോ ജേ, ഞാനാണല്ലോ അങ്ങോട്ട് ആദ്യം ചോദിച്ചത്. ജേ സി ബി വളരെ ക്ലിയർ ആയിട്ട് ഞാനാണ് കെട്ടിച്ചു കൊടുത്തു. ഇല്ല ബ്രദറെ, ഞാനാണ് ആദ്യം ചോദിച്ചത്. റിബേക്കേഡ് ആയത് മുഹമ്മദ് ഈസ ഇറക്കിയ ആയത്താണ് കേട്ടോ, എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുവാ. മുഹമ്മദ് ഈസ പെരുമ്പാവൂർ ഇറക്കിയ ആയത്താ, അത് ഖുറാനിലെങ്ങും ഇല്ല, ബൈബിളിലും ഇല്ല. മുഹമ്മദ് ഈസ പെരുമ്പാവൂർ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇറക്കിയ ആയത്താണത്. ആഹാ, നിങ്ങൾ തെളിവ്, നിങ്ങൾ പുള്ളി ഇത്രയും പബ്ലിക് ആയിട്ട് പറഞ്ഞിട്ട് ഒരു ഒടിത്തോട്ടത്തിനോ അയ്യപ്പനോ ഒന്നും. ഏത് ചാപ്റ്റർ, ഏത് വേഴ്സിലാണ് റെബേക്കയ്ക്ക് 3 വയസ്സെന്നുള്ളത് നിങ്ങൾ എടുക്കാറില്ല ഓൾഡ് ടെസ്റ്റമെന്റ്? ഓക്കെ നിസു ബ്രദർ, ഇപ്പൊ പറയൂ, ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഏത് ബുക്ക് എത്രാമത്തെ വേഴ്സ്, എത്രാമത്തെ റെഫറൻസ്? കൃത്യമായിട്ട് 3 വയസ്സെന്ന് അവിടെ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ വായിച്ചെടുത്തോ? ഞാൻ മൈക്ക് ക്ലിയർ ഇല്ല. ടോസ്റ്റ് ഒന്നും മിണ്ടാതിരി, ജെ സി ബി സംസാരിക്കും, നമുക്ക് സംസാരിക്കല. നിസു, ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വേറെ ഏതെങ്കിലും മോഡറേറ്റർമാർ ഇനി സംസാരിക്കുള്ളൂ, ഞാനേ സംസാരിക്കുള്ളൂ. ഇപ്പോൾ മോഡറേറ്റർമാർ വേറെ സംസാരിക്കില്ല, കറക്റ്റ് കേൾക്കുന്നില്ല. ബാക്കിയുള്ളവർ കേൾക്കാമോ? ഇപ്പൊ ഓക്കെ, എല്ലാവർക്കും കേൾക്കാം. ഇപ്പൊ എങ്കിൽ നിസു, നമ്മളെ വർഗീസ് വന്നിട്ട് വർഗീസ് എത്ര നേരം അവിടെ നിർത്ത. ഒരാൾക്ക് 2 മക്കളുണ്ടെങ്കിൽ അയാളുടെ സ്വന്തം കൊച്ചെന്ന് പറയുന്നുണ്ട്, അയാൾക്ക് അയാളുടെ പിതൃത്വം വേണം. പിതൃത്വമുള്ളവനാണ് അപ്പനെന്ന് വിളിക്കുന്നത്. ഇവിടെ നിസു പറഞ്ഞു ബൈബിളില് റെബേക്കയ്ക്ക് 3 വയസ്സാണെന്നുള്ള നിസുവിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പിതൃത്വം നിസുവിനാണ്. നിസുവാണ് അതിന്റെ അപ്പൻ. വെയിറ്റ് നിസു, പറഞ്ഞു തീർന്നിട്ട് സംസാരിക്കാവുള്ളൂ. ആ ബൈബിളില് ഇന്ന പുസ്തകത്തിൽ ഇന്ന ചാപ്റ്റർ ദ ഇന്ന വാക്യം അനുസരിച്ച് അതുണ്ട് എന്ന് ഞങ്ങൾക്ക് തെളിയും. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളവരും ബൈബിൾ എടുത്ത് വെച്ച് വായിക്കും. നിസു വായിക്കുന്നത് അതിനകത്തുണ്ടാവണം, അല്ലെങ്കിൽ കണ്ടവന്റെ മക്കളെ കയറി സ്വന്തം മക്കളെന്ന് വിളിക്കുന്ന ആ ലെവലിലേക്ക് നിസു താന്നു പോവും. ഉറപ്പുണ്ടെങ്കിൽ ബൈബിൾ എടുത്ത് വായിച്ചോളൂ. അത് എന്റെ അടുത്ത് പറഞ്ഞു റെബേക്ക ഐസക്കിന്റെ കാര്യമാണ്, കണ്ടവന്റെ മക്കളാണോ റെബേക്ക എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക, എനിക്കറിയത്തില്ല. എടുത്ത് വായിക്കാനേ, ബൈബിൾ റഫറൻസ് എടുക്കൂ. സാറാ ഗേവ് ബർത്ത് ടു ഐസക് അറ്റ് ദ ഏജ് ഓഫ് 90, ജെൻസിസ് 17 എടുത്തു. അവിടെ നിക്കേ, പുസ്തകം എടുക്ക്, പുസ്തകം ഏത് പുസ്തകം, ബൈബിൾ ഏത് പുസ്തകം? ആ ജെൻസിസ്, പിന്നെ പഴയ പുസ്തകം ജെൻസിസ് 17. ജെൻസിസ് ബാക്കി മോഡറേറ്റർമാരെ ജെൻസിസ് എടുത്തേ. അല്ല നോക്കണ്ട, ആ വാക്യം പറയുന്നേ, വെയിറ്റ് ചെയ്. ബോണ്ടെ ബൈബിൾ എടുക്കും, ബോണ്ടെ ബൈബിൾ എടുക്കും,
ഞാൻ പറഞ്ഞിട്ട് ജിബോറും വായിച്ചാ മതി. ബോണ്ട് നിസു വായിക്കൂ, ബൈബിളിന്റെ വാക്യം പറയൂ. ഉൽപ്പത്തി 17 ഒന്നാമത്തെ അധ്യായം, അബ്രഹാമിന് 99 വയസ്സായി യഹോവ അബ്രഹാമിൻ പ്രത്യക്ഷനായി അവനോട്. വാക്യം പറയൂ, വാക്യം പറയൂ, വാക്യം പറയൂ നിസു. ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും, വായിക്കട്ടെ എന്റെ നിസു. ബൈബിളിലെ നിക്കൂ, അല്ല നിസു അവിടെ നിക്കൂ. എത്ര, ഏത് 17 അധ്യായം എത്ര വാക്യം തൊട്ടാ വായിക്കുന്നേ? അതായത് അതിലെന്താ പറയുന്നത്? ഞാൻ പറയുന്നതിന് എന്താ പറയുന്നത്? സോറി സോറി മാൻ, സോറി മാൻ, ഇവിടെ ചോദ്യം അതല്ല. താങ്കള് ബൈബിളിലെ അധ്യായം പറഞ്ഞു, 17th ചാപ്റ്റർ, വിച്ച് വേർഡ്സ്, ഏത് വാക്യം തൊട്ടാണ് താങ്കൾ വായിക്കുന്നത് പറയൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? മോഡർ ആരും കേട്ടില്ലേ? കേട്ടു കേട്ടു കേട്ടു. ആ നിസു വാക്യം പറയൂ, വേർഡ്സ് പറയൂ. എന്റെ ബുക്കേതാ ഞാൻ എങ്ങനെ പറയുന്നത് നോക്കൂ. നിങ്ങൾ ഉൽപ്പത്തി ജെൻസിസ് പറഞ്ഞു, അതിന്റെ ചാപ്റ്റർ അതിൽ കിട്ടണ്ടേ? വേറെ ആരും ഇടപെടല്ല, അതിൽ കിട്ടണ്ട. താങ്കൾ വാക്യം പറയൂ, അതിൽ കിട്ടണ്ടേ? താങ്കൾ വാക്യം പറഞ്ഞോളൂ. ബൈബിളിലെ, ബൈബിളിലെ ഓരോ വാക്യത്തിനും നമ്പറുണ്ട്. 1, 2, 3, 4, 5, 6 നമ്പറുണ്ട്. അതിലെത്താമത്തെ നമ്പറാണ് ആ വാക്യത്തിന്. വിച്ച് വേർഡ്? റെബേക്കയുടെ വയസ്സ് തെളിയിക്കുകയാണ്. റെബേക്കയുടെ കാര്യമല്ല ചോദിച്ചേ. ഞാനത് അംഗീകരിക്കൂല. എന്റെ നിസു അവിടെ നിക്ക്. അത് റെബേക്ക കണ്ടവന്റെ കൊച്ചാണോ, മുഹമ്മദ് കണ്ടവന്റെ കൊച്ചാണോ, ദാമിനോട് ചോദിക്കണം. അതൊക്കെ അവിടെ നിക്ക്. നമുക്ക് ഇവിടെ ഇല്ലാത്ത വാക്യം പറയൂ. എത്രാമത്തെ വാക്യം പറയൂ നിസു. നിസു റെബേക്ക എന്ന് പറഞ്ഞ ദാവീദ് അവിടെ നിക്കട്ടെ. നിസു ദാവീദ് എന്ന് പറഞ്ഞ പ്രവാചകനല്ല നിസു. നിസുന്ന് പറഞ്ഞ റെബേക്കയ്ക്ക് 3 വയസ്സുള്ള വാക്യം പറയൂ നിസു. ദാവീദ് പ്രവാചകനല്ലേ? നിസു നല്ല മുഹമ്മദ് ഉണ്ടായത് നല്ല അപ്പനാണെങ്കിൽ പറയൂ നിസു. ഈ 3 വയസ്സുള്ള വാക്യം പറയൂ. റബേക്കയുടെ വാക്യം പറയൂ നിസു. റബേക്കയുടെ വാക്യം പറയൂ നിസു. വേറെ ആരും കേറില്ല. നിസു വാക്യം പറയൂ നിസു. നിസു റബേക്കയ്ക്ക് 3 വയസ്സുള്ള വാക്യം പറയൂ നിസു. വായിക്കൂ നിങ്ങള്. അതിൽ വ്യക്തമായിട്ട് 17th ചാപ്റ്റർ നമ്പർ പറയൂ നിസു. വാക്യം പറയൂ. എത്രാമത്തെ വാക്യം അതിന് വായിച്ചു നോക്കൂ. വയസ്സല്ല പറയുന്നത്, ഞാൻ പറഞ്ഞത് റബേക്കയുടെ വയസ്സല്ല. അപ്പൊ 3 വയസ്സെന്ന് നിസു ഇത്ര നേരം പറഞ്ഞത് പിന്നെ ആരെയായിരുന്നു? ആമിനോട് വയസ്സായിട്ട് വരട്ടെ. ആരുടെ വയസ്സായിരുന്നു? ആമിനോട് വയസ്സായിരുന്നു പറഞ്ഞത്. അത് ഐശ്വര്യ വയസ്സായിരുന്നു പറഞ്ഞത്. അത് എന്റെ തെറ്റാണ്. അത് ഉമ്മുക്കുൽസിന്റെ വയസ്സായിരുന്നു പറഞ്ഞത്. അല്ല നിങ്ങൾ അപ്പൊ പറയൂ. ഞാനാണ് നിസു മ്യൂട്ട് ചെയ്യണേ. എനിക്കിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനാണ് ഇപ്പൊ ഈ റൂം കൺട്രോൾ ചെയ്യണേ. ഞാൻ വേറെ ആരും ഇടപെടില്ല. നിസു അല്ല, ഞാൻ താഴേക്ക് മാറ്റിയിട്ട് എന്റെ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടി. പ്രിയ ലിസണേഴ്സ്, ഇവിടെ നിസു വന്നിട്ടും പറഞ്ഞു റബേക്കയ്ക്ക് 3 വയസ്സിലാണ് റബേക്ക കല്യാണം കഴിച്ചത്. നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു നിങ്ങളുടെ ബൈബിളിൽ അതുണ്ട്. നിസു വീണ്ടും പറഞ്ഞു അത് ജെൻസിസ് 17th. വിസ ബൈബിളും ഖുറാനും ആകട്ടെ സൂറകളും ആയത്തുകളുമായി തിരിച്ചിട്ടുണ്ട്. ഇത്രാമത്തെ വാക്ക് ഇവര് നമ്മൾ പറഞ്ഞ ഇവര് ചോദിക്കും ഏതായത്, എത്രാമത്തെ ആയത്ത്. ഇപ്പോൾ 5.5 വയസ്സുള്ള കൊച്ചിനെ അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് മരുമകന്റെ മോളെ തുണിയില്ലാതെ കണ്ടപ്പോൾ കല്യാണം കഴിക്കാൻ അള്ളാഹു ഓർഡർ കൊടുത്തു, അത് എത്രാമത്തെ ആയത്ത്? നമ്മൾ ഇവിടെ ഖുറാനിൽ ഉണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. ഖുറാനിലെ ഇത്രാമത്തെ ആയത്തിൽ, ഇത്രാമത്തെ സൂറയിൽ ഇത്രാമത്തെ ആയത്തെന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ന അധ്യായത്തിൽ ഇന്ന വാക്യം എന്നാണ് പറയുന്നത്. ഇതുപോലെ നിസു ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു, റബേക്ക 3 വയസ്സിൽ കല്യാണം കഴിച്ചു. നമ്മളത് അംഗീകരിക്കുന്നു. നിസുവിന്റെ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ അംഗീകരിക്കുന്നു. കാരണം നിസു തെളിയിക്കാൻ ആണത്തമുള്ളവൻ, ആന്തിയറുള്ളവനാ. കാരണം നിസു മുഹമ്മദിന്റെ അനുയായിയാണ്.
രാത്രി കാലങ്ങളിൽ ഗോത്രങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ കഴുത്ത് വെട്ടിയ മനുഷ്യന്റെ രക്തം വീണിട്ട് അവിടെ ചാണത്തം വീമ്പളാക്കിയ മുഹമ്മദിന്റെ അനുയായി എന്ന നിലയിൽ നിസുവിന്റെ ആണത്തത്തെ നമ്മൾ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിസു ബൈബിൾ എടുക്കൂ. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, ഇവിടുത്തെ മോഡറേറ്റർമാരോട് പറഞ്ഞു, അവരോടും ബൈബിൾ എടുക്കാൻ പറഞ്ഞു. അവരും വിശുദ്ധ ബൈബിൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നിസു ചെയ്യേണ്ടത്, ഞാൻ ഇത്രാമത്തെ ചാപ്റ്ററിലെ ഇത്രാമത്തെ വാക്യം വായിക്കൂ. ദേ നോക്ക് മോക്കടാ എന്ന് പറഞ്ഞ് നമ്മുടെ വായടപ്പിക്കേണ്ട നിസു ഇപ്പൊ പറയുന്നത് നിങ്ങൾ അത് മൊത്തം വായിച്ചോ, നിങ്ങൾക്ക് അവിടെ കിട്ടും. ലാസ്റ്റ് നിസു പറഞ്ഞത് റെബേക്കയ്ക്ക് 3 വയസ്സ് ഉണ്ടെന്ന് ഞാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്നല്ല, അത് വായിക്കുമ്പം കിട്ടൂന്നാന്ന്. ഇനി നിങ്ങൾ പറ നിസുവിന്റെ മാക്കും പഴയ ചാക്കും ഒരുപോലെയാണോ? ഇനിയാണോ നിസു തെളിയിക്കാൻ പോണേ? നിസു സ്വന്തം മക്കളെ പിതൃത്വം സ്വയം ഏക്കണം, അതിന് ആംബിയർ ഉണ്ടെങ്കിലേ നടക്കാവുള്ളൂ. കണ്ടവന്റെ ഒക്കെ മക്കളെ എടുത്തിട്ട് അത് സ്വന്തമാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കരുത്. തെറ്റ് നാണക്കട നിസു. ധൈര്യമുണ്ടെങ്കിൽ നിസുവിനെ തൊട്ട് ഞങ്ങളെ എം എം അക്ബറെ തൊട്ട് സാക്കീർ നായിക്ക് തൊട്ട് ഈന്തപ്പനെ കുന്നിൻ ചെറിയുള്ള ഈന്തപ്പനെയായി ജയിച്ച മുഹമ്മദിനെ തൊട്ട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, റെബേക്കയ്ക്ക് 3 വയസ്സിൽ ബൈബിള് ബാലവിഭാഗത്തെയോ ശൈശവ വിഭാഗത്തെ അനുകൂലിച്ച് അവളെ ഭാര്യയാക്കി കിടപ്പറയിലേക്ക് അയച്ചു എന്ന് കാണിക്കാൻ മുഹമ്മദ് തൊട്ട് ഇന്ന് വരെയുള്ള എം എം അക്ബർ വരെയുള്ള സകല ധാവക്കാരെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ വരിക. അതുകൊണ്ട് നിസു ഇത് കുറെ നാളെ ഇവിടെ കിടന്ന് ഇളക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ബൈബിളിന്റെ വാക്യം പറഞ്ഞാൽ ആംബിയർ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ, അല്ലെങ്കിൽ വെറുതെ നാണം കടൻ കയറി വരരുത്. താങ്ക് യു മോഡറേറ്റർമാരെ, നിങ്ങൾ സംസാരിച്ചു. നിസു ഓടി, മുഹമ്മദ് ഓടി പോലെ നിസു ഓടി. നിങ്ങൾ 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 മോഡി ചെയ്യുമ്പോ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് മോഡി ചെയ്യും കേട്ടോ. നിങ്ങൾ ചുമ്മാ ഈ അഴകർമ്മം പരിപാടി കാണിക്കാതെ ചുമ്മാ അല്ല ടോസ്റ്റ്. അവരടുത്ത് സംസാരിക്കാൻ അതിന്റെ ഇത് ചോദിക്കുക, അപ്പോഴല്ലേ ടോസ്റ്റ് കടന്നു വന്നേ. അപ്പം അതിനെ കുറിച്ച് സംസാരിക്കാതെ ഇത് ചെയ്യാതെ അത് ഇത് നോക്കി. നിസു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈ ഒരു ടോപ്പിക്കിലൊക്കെ ബോറടിച്ച് സത്യം പറഞ്ഞ ഇതൊരു ഒരു വർഷമായിട്ട് കേൾക്കുന്നതാ. ഈ മണഗുണാഞ്ചൻ ഈ മുഹമ്മദ് സ്പൂൺ ഈസ ഇവരെ പഠിപ്പിച്ചു കൊടുത്തൊരു സാധനമാണ്. ആ മണഗുണാഞ്ചനും ബൈബിളും അറിയത്തില്ല, ഖുറാനും അറിയത്തില്ല. അവൻ പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ അവനെ വന്നിട്ട് ക്ലബ് ഹൗസിൽ കാണാനും ഇല്ല. അവനൊരു ഒരു ഒരു ഡോസ് സാധനം കൊടുത്തിട്ട് അവൻ അവൻ നാട് വിട്ട്. അവൻ ആ ലാബിനകത്ത് മലമൂത്രം ഇത് പരിശോധിച്ചോണ്ടാണ്. അല്ല ജിബോറ, നിസുവിനെ നമ്മൾ ഇനിയും കേറ്റു. നിസുവിനെ തെളിയിക്കും ധൈര്യം. എപ്പോ നിസു ഹാൻഡ് റൈസ് ചെയ്യട്ടെ, നിങ്ങൾ കേറ്റിക്കണം, തെളിയിക്കണം. ഞാൻ അതുകൊണ്ട് എടുത്ത് നിസുവിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. ഞാൻ പറയാം, ഇത്ര നാളും കാണുന്നില്ല, എന്തെങ്കിലും ഒരു ടൈം പാസും ഇല്ല, ാണ് ഇത് 3 വയസ്സെന്ന് പറയുന്നത് നിസു പറയണം. ഞാനൊരു ലിങ്ക് നിങ്ങക്ക് അയച്ചു, മേളിലൊന്ന് പിൻ ചെയ്യാവോ ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ട്. ജോസഫ് ചേൻ ആർക്ക് അയച്ചിട്ടുണ്ട്? നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞാൻ ലിങ്ക് അയച്ചു തരാം, അത് മേളിലൊന്ന് പിൻ ചെയ്യണം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണേ, ഇവരുടെ ഈ ഉടായ്പ സാധനം അതിനെ പൊളിക്കുന്ന സാധനമാണ്. ഒന്ന് മേളിൽ പിൻ ചെയ്ത് എന്നിട്ട് അത് നിങ്ങൾ താഴെയുള്ള ഡൗൺലോഡ് എടുക്കുക. 3 വയസ്സിന്റെ ഈ സാധനത്തിന്റെ ഒരു PDF ആണ് സംഭവം. ഓക്കെ, ഞാൻ ഇടയ്ക്ക് കയറി ഇറങ്ങും ചെയ്യട്ടെ. ഞാൻ വല്ലാത്തൊരു സമയവും ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കയറി ഇറങ്ങി മിണ്ടാതെ ഇറങ്ങി. ഇപ്പോ ഞാൻ ബാക്ക് ചാനൽ അയച്ചിട്ടുണ്ട്, മേളിൽ ഒന്ന് പിൻ ചെയ്യണം. സെബാസ്റ്റ്യൻ പറഞ്ഞ രീതിയിൽ കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞല്ലേ, ഒരു ഫുൾ വീഡിയോ. പിന്നെ ഇപ്പോഴും വന്നിരുന്നോണ്ട് മുഹമ്മദ് ഈസയുടെ ക്ലാപ്പിന് മറുപടി പറഞ്ഞിട്ടെന്ന് പറയണമെങ്കിൽ നിസുവിന്റെ ഒക്കെ തൊലിക്കട്ടിക്ക് നമ്മള് എന്തെങ്കിലും അവാർഡ്, കാണ്ടാമൃഗത്തിന്റെ അവാർഡ് എന്ന് വല്ലതും പറഞ്ഞു കൊടുക്കണം.